ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഞ്ജലി. മലയാളം ആപ്പ് ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ലൈഫ് 360 ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഡിജിറ്റൽ വേൾഡിലെ നമ്മുടെ ലൈഫ് വളരെ സുഗമമാക്കാനും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ഓൾവേസ് കണക്റ്റഡ് ആയിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു എക്സലന്റ് ആപ്ലിക്കേഷനാണ് ലൈഫ് 360 ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് എന്ന് പറയുന്നത് 53.4 MB ആണ്. അതുപോലെ 4.8 മില്യൺ ഡൗൺലോഡ്സും 4.6 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ ആപ്ലിക്കേഷന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലൈഫ് 360 ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപായി ഇത് ബേസിക്കലി ഒരു GPRS ട്രാക്കറാണ്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഫാമിലിയെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള GPS ട്രാക്കർ. ഇത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഫാമിലിയുടെ റിയൽ ടൈമിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. സ്റ്റേ കണക്റ്റഡ് ഓൾവേസ്. കണ്ടിന്യൂ കൊടുക്കാം. നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുന്നു, നമ്മുടെ ഫുൾ നെയിം ചോദിക്കുന്നു, ഒരു ഇമെയിൽ ID, അതുപോലെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാസ്വേഡ്. കണ്ടിന്യൂ കൊടുക്കാം. ഇനി നമ്മളുടെ ബർത്ത്ഡേ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾക്ക് നമ്മുടേതായ ഒരു സൈക്കിള്, നമ്മൾ സർക്കിള്, നമുക്ക് സർക്കിള് ക്രിയേറ്റ് ചെയ്യാം. അതുവഴി നമ്മളുടെ ഫാമിലി എവിടെയാണ് എന്ന് കൃത്യമായിട്ട് വിവരം നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കാം. അങ്ങനെ അവരുടെ സേഫ്റ്റി നമുക്ക് സെക്യൂർ ആകാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ജോയിൻ സൈക്കിൾ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഇൻവൈറ്റ് കോഡ് സെറ്റ് ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ നമുക്കിത് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു ന്യൂ സർക്കിൾ ഉണ്ടാക്കാം. ഇപ്പം ഞങ്ങൾ എനിക്കൊരു സർക്കിൾ ഉണ്ടാക്കി, സനിൽ ഫാമിലി എന്നൊരു സർക്കിൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ അവർ തരുന്ന ഒരു ഇൻവൈറ്റ് കോഡുണ്ട്, അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. എനിക്കിപ്പം കിട്ടിയിരിക്കുന്നത് 3 ദിവസത്തേക്കിനായിരിക്കും ഈ കോഡ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ളവരുമായി ഇത് ഷെയർ ചെയ്ത് അവരെ നമ്മളുടെ ഈ സർക്കിളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പം നമ്മുടെ ഫാമിലിയിൽ ആരാന്ന് വേണമെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാം. ഇനിയിപ്പം ഇനേബിൾ കൊടുക്കണം, ലൊക്കേഷൻ ഇനേബിൾ കൊടുക്കണം, ഫിസിക്കൽ ആക്ടിവിറ്റിയും ഇനേബിൾ കൊടുക്കണം, മോണിറ്റർ കാർ ട്രാവൽ, ഡ്രൈവർ സേഫ്റ്റി, ക്രാഷ് ഡിറ്റക്ഷൻ, ഇതെല്ലാം നമ്മൾ ഇനേബിൾ കൊടുക്കണം. അത് എപ്പോഴുമായിരിക്കണം ഇനേബിൾ കൊടുക്കേണ്ടത്. അലോ ഓൾ ദി ടൈം ആണ് കൊടുക്കേണ്ടത്, കണ്ടില്ലേ. ഫിസിക്കൽ ആക്ടിവിറ്റിയും അലോ ചെയ്യണം. ഇനിയിപ്പം നമ്മളുടെ വീട്ടിലുള്ളവർ എപ്പോൾ എത്തി, അപ്പം സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ എപ്പോൾ എത്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പം അറിഞ്ഞുകൊണ്ടിരിക്കും. കണ്ടിന്യൂ കൊടുക്കുക. നമ്മളൊരു അഡ്രസ്സ്, നമ്മുടെ ഹോമിൻ്റെ ആദ്യ അഡ്രസ്സ് കൊടുക്കണം, എന്നാലേ ഇതിന് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇത് വേണമെങ്കിൽ ഗോൾഡ് മെമ്പർഷിപ്പിന് അക്സസ് ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ഇൻഡിവിജ്വൽ ഡ്രൈവർ റിപ്പോർട്ട്സ്, റോഡ് സൈഡ് അസിസ്റ്റൻസ്, എമർജൻസി ഡിസ്പാച്ച്, സ്റ്റോൾ ആൻഡ് ഫോൺ കവറേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പം ഈ ഒരു ലൊക്കേഷനിലാണ് ഇപ്പം ഇവിടെ ഉള്ളത്. ഓക്കെ, ശരിക്കും കാണുന്നുണ്ട്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും അതിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയ്ക്ക് എഫക്റ്റീവാണ്. നമുക്ക് ഈ വഴിയെല്ലാം കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്ന വഴിയും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇനിയിപ്പം ഈ ഗ്രൂപ്പിലേക്ക് നമ്മളുടെ, ഇത് കണ്ടില്ലേ, റിമെമ്പർ ടു ഇൻവൈറ്റ് യുവർ ഫാമിലി മെമ്പേഴ്സ് ടു ദിസ് സർക്കിൾ. ഇതിലേക്ക് പീപ്പിളിനെ ആഡ് ചെയ്താൽ അവരിപ്പം നിൽക്കുന്ന സ്ഥലം അങ്ങനെ എന്തെങ്കിലും, എന്നുവെച്ചാൽ അവരുടെ ഫോൺ നമ്പർ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുവഴി നമ്മൾക്ക് ഇങ്ങനെ
അവരുടെ അവരെങ്ങനെയാണ് എവിടെയാണ് നിൽക്കുന്നതെന്ന് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, ആ വീടും എല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ചെക്ക് ഇൻ ചെയ്യാം, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ടേൺ ഓൺ ഫ്രീ ക്രാഷ് ഡിറ്റക്ഷൻ നമുക്ക് ഓൺ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടായാൽ നമ്മൾക്ക് ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഇവിടെ ഇരുന്ന് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതൊരു വീടിൻ്റെ ഇത് കാണുന്നു, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു എഫക്റ്റീവ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഈ ലൗഡ് വൺസിന് എന്ത് സംഭവിച്ചു, അവരെവിടെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. സ്കൂളിലാണോ വർക്കിലാണോ വേറെ എവിടെയെങ്കിലും ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ എമർജൻസി ആയിട്ടുള്ള ഡിറ്റക്ഷൻസും കാര്യങ്ങളും എല്ലാം സാധിക്കും. അങ്ങനെയുള്ളൊരു നല്ലൊരു ആപ്ലിക്കേഷനാണിത്. അപ്പം ഇത്രയാണ് Life360 ആപ്ലിക്കേഷൻ. Life360 ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും.